സംസ്ഥാനത്ത് ഇന്ന് അറുനൂറ്റിമൂന്ന് പേരിലാണ് കൊറോണ സ്ഥിരീകരിച്ചത് രോഗം ബാധിച്ചവരിൽ തൊണ്ണൂറ്റിയാറ് പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും എഴുപത്തിയാറ് പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവരാണ് പേർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത് ഉറവിടമറിയാത്ത മുപ്പത്തിയേഴ് കേസുകളും റിപ്പോർട്ട് ചെയ്തു ഒൻപത് ആരോഗ്യ പ്രവർത്തകർക്കും കണ്ണൂർ ജില്ലയിലെ ഒൻപത് ഡി എസ് രോഗം സ്ഥിരീകരിച്ചു തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള നൂറ്റി അൻപത്തിയേഴ് പേർക്കും കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള എഴുപത്തിനാല് പേർക്കും എറണാകുളം ജില്ലയിൽ നിന്നുള്ള എഴുപത്തിരണ്ട് പേർക്കും പത്തനംതിട്ട കോഴിക്കോട് എന്നീ ജില്ലകളിൽ നിന്നായി അറുപത്തിനാല് പേർക്ക് വീതവും ഇടുക്കി ജില്ലയിൽ നിന്നുള്ള അൻപത്തി അഞ്ച് പേർക്കും കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള മുപ്പത്തി അഞ്ച് പേർക്കും കോട്ടയം ജില്ലയിൽ നിന്നുള്ള ഇരുപത്തിയഞ്ച് പേർക്കും ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള ഇരുപത് പേർക്കും പാലക്കാട് ജില്ലയിൽ നിന്നുള്ള പത്തൊൻപത് പേർക്കും മലപ്പുറം ജില്ലയിൽ നിന്നുള്ള പതിനെട്ട് പേർക്കും കൊല്ലം ജില്ലയിൽ നിന്നുള്ള പതിനൊന്ന് പേർക്കും തൃശൂർ ജില്ലയിൽ നിന്നുള്ള അഞ്ചു പേർക്കും വയനാട് ജില്ലയിൽ നിന്നുള്ള നാലു പേർക്കുമാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത് കഴിഞ്ഞ പന്ത്രണ്ടിന് മരണമടഞ്ഞ ഇടുക്കി സ്വദേശി വത്സമ്മ ജോയിയുടെ പുനർപരിശോധനാ ഫലവും ഇതിൽ ഉൾപ്പെടുന്നു ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ തൊണ്ണൂറ്റിയാറ് പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും എഴുപത്തിയാറ് പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നതാണ് നാനൂറ്റി മുപ്പത്തിരണ്ട് പേർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത് അതിൽ മുപ്പത്തിയേഴ് പേരുടെ ഉറവിടം വ്യക്തമല്ല പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് രോഗം ബാധിച്ചവരിൽ തൊണ്ണൂറ്റാറ് പേർ വിദേശത്തു നിന്ന് വന്നവരാണ് നമ്മുടെ രാജ്യത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവർ എഴുപത്താറ് പേർ സമ്പർക്കം മൂലം നാനൂറ്റി മുപ്പത്തിരണ്ട് പേർ അതിൽ മുപ്പത്തേഴ് പേരുടെ ഉറവിടം വ്യക്തമായിട്ടില്ല ഹെൽത്ത് വർക്കർമാർ ഒൻപത് ഉണ്ട് ഡി എസ് സി ഒൻപത് ഒരു മരണമുണ്ടായി ഇടുക്കി ജില്ലയിലെ രാജാക്കാട് സ്വദേശി വത്സമ്മ ജോയിയാണ് ആണ് മരണമടഞ്ഞത് തിരുവനന്തപുരം ജില്ലയിലെ നൂറ്റി മുപ്പത്തി ഏഴു പേർക്കും എറണാകുളം ജില്ലയിലെ അറുപത്തിനാലു പേർക്കും കോഴിക്കോട് ജില്ലയിലെ അറുപത്തിമൂന്ന് പേർക്കും കാസർഗോഡ് ജില്ലയിലെ അൻപത്തിയേഴ് പേർക്കും പത്തനംതിട്ട ജില്ലയിലെ നാൽപ്പത്തിരണ്ട് പേർക്കും ഇടുക്കി ജില്ലയിലെ ഇരുപത്തിമൂന്ന് പേർക്കും കോട്ടയം ജില്ലയിലെ ഇരുപത്തിയൊന്ന് പേർക്കും കൊല്ലം ജില്ലയിലെ എട്ട് പേർക്കും ആലപ്പുഴ ജില്ലയിലെ ആറ് പേർക്കും മലപ്പുറം ജില്ലയിലെ നാലു പേർക്കും കണ്ണൂർ ജില്ലയിലെ മൂന്ന് പേർക്കും തൃശൂർ പാലക്കാട് ജില്ലകളിലായി രണ്ട് പേർക്ക് വീതവുമാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത് ഒൻപത് ആരോഗ്യ പ്രവർത്തകർക്കും രോഗം പിടിപെട്ടു തിരുവനന്തപുരം ജില്ലയിലെ അഞ്ചും പത്തനംതിട്ട എറണാകുളം ഇടുക്കി കാസർഗോഡ് ജില്ലകളിലെ ഒന്ന് വീതം ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം രോഗം സ്ഥിരീകരിച്ചത് ഇതുകൂടാതെ കണ്ണൂർ ജില്ലയിലെ ഒൻപത് ഡി എസ് ഇ ജവാന്മാർക്കും രോഗം പിടിപെട്ടു നാലായിരത്തി എണ്ണൂറ്റി എൺപത് പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത് അറുന്നൂറ്റി രണ്ട് പേരെയാണ് രോഗലക്ഷണങ്ങളോടെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചത് രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന നൂറ്റി തൊണ്ണൂറ്റി പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി ഇന്ന് പതിനാറ് ഹോട്ട്സ്പോട്ടുകൾ കൂടി പ്രഖ്യാപിച്ചു അതേസമയം ഒൻപത് പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് ജനം തിരുവനന്തപുരം